നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഐസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ് വ്യക്തമാക്കി ഐസക് ജി എസ് ടി വന്നതോടെ സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണത്തിന് വില ഉയരുമെന്ന് വ്യക്തമാക്കി തോമസ് ഐസക് ഹോട്ടൽ ഉടമകളുമായി ധനമന്ത്രി നടത്തിയ ചർച്ചയിൽ ഭക്ഷണവില കൂട്ടാൻ അനുമതി എ സി റെസ്റ്റോറൻറ്റുകളിൽ നിരക്ക് വർധന 10% നോൺ എ സിയിൽ 5% ജി എസ് ടി ഉൾപ്പെടെ ഹോട്ടൽ ഭക്ഷണത്തിനുള്ള നികുതി 18% തോമസ് ഐസക് കോഴിവില തിങ്കളാഴ്ച മുതൽ 87 രൂപ ആക്കിയേ തീരുവെന്ന് തോമസ് ഐസക്കും നടപ്പാക്കില്ലെന്ന വ്യാപാരികളും ഉൽപ്പാദന ചെലവ് പരിഗണിക്കാതെയുള്ള മന്ത്രിയുടെ നീക്കം ഏകപക്ഷീയമെന്ന് ഓൾ കേരള ചിക്കൻ ഡീലേഴ്സ് അസോസിയേഷൻ തിങ്കളാഴ്ച മുതൽ കുറഞ്ഞ വിലയ്ക്ക് ചിക്കൻ ലഭ്യമാക്കിയില്ലെങ്കിൽ പൊതുജനം ഇടപെടുമെന്ന് വ്യാപാരികൾക്ക് ധനമന്ത്രിയുടെ മുന്നറിയിപ്പ് അതേസമയം സിവിൽ സപ്ലൈസ് വിൽപ്പന കേന്ദ്രങ്ങളിലെ പുതുക്കിയ വില പരസ്യപ്പെടുത്തി സംസ്ഥാന സർക്കാർ എം ആർ പി ബാധകമല്ലാത്ത ധാന്യങ്ങളിൽ ജി എസ് ടിക്ക് ശേഷം വില ഏറ്റവും കുറഞ്ഞത് ഉഴുന്നുപരിപ്പിന് 80 രൂപ ഉണ്ടായിരുന്ന ഉഴുന്നിന് കുറഞ്ഞത് കിലോയ്ക്ക് 6 രൂപ ആകെ 52 ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചതായും സർക്കാർ തെളിവ് തേടി പോലീസ് നടി അക്രമത്തിനിരയായ സംഭവത്തിൽ ദുരൂഹതയുടെ ചുരുളഴിച്ച് പോലീസ് പൾസർ സുനി ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന ദിലീപിന്റെയും നാദൃഷയുടെയും പരാതികളിൽ ദുരൂഹതയെന്ന് അന്വേഷണ സംഘം ജയിലിൽ നിന്ന് സുനി തുടർച്ചയായി വിളിച്ചിട്ടും താരങ്ങൾ പരാതിപ്പെട്ടത് ആഴ്ചകൾക്ക് ശേഷം ദുരൂഹതയിൽ ഉടൻ വ്യക്തത വരുത്തുമെന്നും പോലീസ് പ്രതിയുടെ മൊഴികളിൽ ഗൂഢാലോചന വ്യക്തമെങ്കിലും അവ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് പോലീസ് പ്രതികളെ ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പേരുടെ മൊഴിയെന്ന് പോലീസ് എടുക്കുന്നു നടിയെ ആക്രമിക്കുന്നതിനുള്ള ഗൂഢാലോചനയ്ക്കൊപ്പം ഇത് പുറത്തു വരാതിരിക്കാൻ ജയിലിനുള്ളിൽ വെച്ച് സുനിയും സഹതടവുകാരും നടത്തിയ ഗൂഢാലോചനയും അന്വേഷണത്തിൽ ജയിലിൽ നിന്ന് നാദൃഷയും ദിലീപിന്റെ മാനേജറെയും വിളിച്ചത് ഈ ഉദ്ദേശത്തോടെയെന്ന് നിഗമനം സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ മൊഴി ഇത് സാധൂകരിക്കുന്നതായും പോലീസ് നിലവറയിൽ നിലപാട് അറിയിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിന് പിന്നാലെ നിലവറ തുറക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി തിരുവിതാംകൂർ രാജകുടുംബം ഇതുവരെ തുറന്നിട്ടില്ലാത്ത നിലവറ തുറക്കുന്നത് ദൈവഹിതത്തിനെതിരെന്ന് വാദം സുപ്രീംകോടതി ഉത്തരവ് തെറ്റായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലെന്നും വിശദീകരണം നിലവറ 7 തവണ തുറന്നിട്ടുണ്ടെന്ന മുൻ സി എ ജി വിനോദ് റായുടെ കണ്ടെത്തലിനോട് യോജിപ്പില്ല മുൻപ് പരിശോധിച്ചത് നിലവറയുടെ പൂമുഖത്തുള്ള ചെറിയാറ ഈ ആന്റി ചേംബറിനെ ബി നിലവറയായി തെറ്റിദ്ധരിക്കുകയാണ് നിലവറ തുറക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് രാജകുടുംബം ഉത്തരവാദികളായിരിക്കില്ലെന്നും വാദം ലാലുവിന്റെ വാദങ്ങൾ ബിനാമി വസ്തു ഇടപാടിൽ സി ബി ഐ റെയ്ഡ് ശക്തമാക്കിയതിന് പിന്നാലെ വിശദീകരണവുമായി ലാലു പ്രസാദ് യാദവ് തനിക്കെതിരായ നീക്കം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ വൈരാഗ്യവും ഗൂഢാലോചനയും ഇപ്പോൾ നടക്കുന്നത് പുതിയ രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചതിലെ പകരം വീട്ടൽ നരേന്ദ്രമോദി പോകുന്നത് ഏകാധിപത്യത്തിലേക്കെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തെ ഭയക്കുന്നില്ലെന്നും ലാലു ബിനാമി ഇടപാടിൽ ലാലു പ്രസാദിന്റെ മകൾ മിസാഭാരതിയുടെ ഡൽഹിയിലെ ഓഫീസിലും ഫാം ഹൌസിലും എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ലാലുവിന്റെ കുടുംബത്തിലെ ബിനാമി സ്വത്തുക്കൾക്ക് ആധാരവില 9.32 കോടിയെങ്കിലും ഇപ്പോഴത്തെ വിപണി വില 180 കോടി രൂപയോളം വരുമെന്ന് ആദായ നികുതി വകുപ്പ് മകൻ തേജസ്വി യാദവിന്റെ വസതിയിലും സി ബി ഐ റെയ്ഡ് നടത്തിയിരുന്നു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഐസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ് അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30 നമസ്കാരം.